ഹലോ, വെൽക്കം ടു അഡൈ 247. നമ്മൾ ഇന്ന് ക്ലാസ് ആയിട്ടല്ല, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പി എസ് സി അപ്ഡേറ്റ് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു സെഷൻ. അപ്പോൾ ഈ ഒരു സെഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമിനേഷൻ ഷെഡ്യൂള്, അതേപോലെ 10th ലെവൽ എക്സാമിന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ 10th ലെവൽ എക്സാം അല്ലെങ്കിൽ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഫൈനലൈസ്ഡ് ഷെഡ്യൂള് പി എസ് സി പുറപ്പെടുവിച്ചിട്ടുണ്ട്. 6 ഘട്ടങ്ങളിലായിട്ട്, 1 മുതൽ 6 ഘട്ടങ്ങളിലായിട്ട് 3 മാസങ്ങളിൽ എക്സാം കണ്ടക്ട് ചെയ്യും. 15 മെയ് 15 സ്റ്റാർട്ട് ചെയ്യുന്നത് 1st ഘട്ടമാണ്. അതിന്റെ ഹോൾ ടിക്കറ്റ് April 30 അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഓരോ ഘട്ടത്തിലും ഹോൾ ടിക്കറ്റ് വന്നാൽ മാത്രമേ നമുക്ക് ഏത് എക്സാമിനാണ് നമ്മൾ അവൈലബിൾ ആവുക എന്നുള്ളത് അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ 15 മെയ് 15 1st ഘട്ടം എക്സാം ആരംഭിക്കും. 30/4 April 30 അതിന്റെ ഹോൾ ടിക്കറ്റ് പ്രൊഫൈലിൽ അവൈലബിൾ ആയിരിക്കും. ദെൻ നമ്മുടെ 28/5 May 28 2nd ഘട്ടം, അതിന്റെ ഹോൾ ടിക്കറ്റ് 13 മെയ് 13 അവൈലബിൾ ആയിരിക്കും. 3rd ഘട്ടം June 11 അവൈലബിൾ ആകും. June 11 ഘട്ടം പരീക്ഷ നടക്കും, അതിന്റെ ഹോൾ ടിക്കറ്റ് 28/5 May 28 അവൈലബിൾ ആയിരിക്കും. 4th ഘട്ടം June 19 കണ്ടക്ട് ചെയ്യും, അതിന്റെ ഹോൾ ടിക്കറ്റ് June 4 അവൈലബിൾ ആയിരിക്കും. 5th ഘട്ടം July മാസത്തിലാണ്, July 2 5th ഘട്ടം പരീക്ഷ കണ്ടക്ട് ചെയ്യും. 18/6 June 18 അതിന്റെ ഹോൾ ടിക്കറ്റ് അവൈലബിൾ ആയിരിക്കും. 6th ഘട്ടം ഫൈനൽ ആയിട്ടുള്ള 6th ഘട്ടം July 16 കണ്ടക്ട് ചെയ്യും, അതിന്റെ ഹോൾ ടിക്കറ്റ് July 2 അവൈലബിൾ ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മുടെ 6 ഘട്ടങ്ങളിലായിട്ട് പി എസ് സി പ്രിലിമിനറി എക്സാമിനേഷൻ, 10th ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഡേറ്റ് ഒക്കെ ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. ആർക്കും അറിയാൻ കഴിയില്ല ഏത് ഘട്ടത്തിലാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന്. ഹോൾ ടിക്കറ്റ് വരുമ്പോൾ മാത്രമാണ് നമുക്ക് ഇന്ന ഘട്ടത്തിലാണ് നമ്മൾ ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ എല്ലാവരും 15th ഡേറ്റ് വെച്ചുകൊണ്ട് തന്നെ പഠിക്കുക. 15th നമുക്ക് എല്ലാവർക്കും എക്സാം ഉണ്ടാകും എന്നുള്ള ആ ഒരു രീതിയിൽ തന്നെ പഠിക്കുക. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സമയം കിട്ടും, അത്രയേ ഉള്ളൂ. 15 എക്സാം ഉണ്ടെങ്കിൽ അതിന് പ്രിപ്പയർ ആകുന്ന രീതിയിൽ തന്നെ പഠനം മുമ്പോട്ട് പോട്ടെ. ഇനി നമ്മുടെ 10th ലെവൽ പ്രിലിമിനറി എക്സാമിന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ, 10th ലെവലിൽ നമ്മളൊരു 141 പോസ്റ്റുകൾ പി എസ് സി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു വാർണിംഗ് കൊടുത്തിട്ടുണ്ട്, അതായത് 11/3 March 11 വരെ നമുക്ക് കൺഫർമേഷൻ കൊടുക്കാനുള്ള ഒരു ഡേറ്റ് ഉണ്ടായിരുന്നു. ആ 11th വരെ കൺഫർമേഷൻ കൊടുത്തിട്ടില്ലാത്തവർക്ക് ഈ ഒരു എക്സാമിന് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അതൊരു മുന്നേ നമ്മൾ പല പ്രാവശ്യം റിമൈൻഡ് ചെയ്തതാണ്, 11/11 കൺഫർമേഷൻ കൊടുക്കണം എന്ന്. അപ്പൊ എല്ലാവരും കൊടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ എക്സാമിന് ഉൾപ്പെടുത്തിയിട്ടുള്ള പോസ്റ്റുകളാണ്, ഒത്തിരി പോസ്റ്റുകളുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഉണ്ട്, അതേപോലെ ബിവറേജ് LD, അതേപോലെ ഒരുപാട് അസിസ്റ്റൻസ്, സെക്യൂരിറ്റി ഗാർഡ്, വർക്ക് അസിസ്റ്റൻസ്, അങ്ങനെ ലാബ് അസിസ്റ്റന്റ്, അങ്ങനെ ഒത്തിരി പോസ്റ്റുകൾ അപ്ലൈ ചെയ്യാനായിട്ട് ഉണ്ട്. അല്ലെങ്കിൽ ഒത്തിരി പോസ്റ്റുകൾ നമുക്ക് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി കുറേയൊക്കെ അപ്ലൈ ചെയ്തതായിരിക്കും. ഓരോരുത്തരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഓരോരുത്തരായിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ള പോസ്റ്റുകളാണ്. നിങ്ങൾ ഇതിനൊക്കെ കൺഫർമേഷനും കൊടുത്തിട്ടുണ്ടാകും അല്ലേ? അപ്പോൾ കുറേ പോസ്റ്റുകൾക്ക് കൺഫർമേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് കൺഫേം ചെയ്തവര് നന്നായിട്ട് പഠിക്കാൻ തുടങ്ങിക്കൊള്ളുക. May 15 നമുക്ക് പരീക്ഷയുണ്ടെന്നുള്ള രീതി തന്നെ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഓരോന്നിൻ്റെയും വേക്കൻസീസ്, അതേപോലെ തന്നെ എത്ര സ്റ്റേറ്റ് വൈഡ് ആണോ ഡിസ്ട്രിക്ട് വൈസ് ആണോ എന്നുള്ളതും സിലബസും ഒക്കെ ഈ ഒരു PDF അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ അതൊന്ന് നോക്കുക കേട്ടോ. ദെൻ ഈ ഒരു PDF ഞാൻ ഈ ഒരു വീഡിയോന്റെ താഴെ ഷെയർ ചെയ്തേക്കാം. ഇനി നമ്മൾ അഡൈ 247 ടീം സ്റ്റാർട്ട് ചെയ്യുന്ന പുതിയ ബാച്ച്, 10th ലെവൽ പ്രിലിമിനറിക്ക് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പുതിയ ബാച്ച് March 28 ആരംഭിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു ചാൻസ് ആയിട്ട് എടുക്കുക. നമുക്ക് എത്രയും പെട്ടെന്ന് പഠിച്ചു തീർക്കാനായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനും ഒരു വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള മെറ്റീരിയൽസും ഒക്കെ കൊണ്ട് തന്നെ നമുക്ക് പഠനം മുമ്പോട്ട് കൊണ്ടുപോകാം. അതിനായിട്ട് അഡൈ 247 ഈ ഒരു പർച്ചേസ് ചെയ്യേണ്ട കോഴ്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഈ ഒരു ഡിസ്ക്രിപ്ഷന്റെ താഴെ കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾ അതൊന്ന് നോക്കിക്കൊള്ളുക. ഈ പറയുന്ന പോലെ എക്സാമിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെഷനിൽ ഒന്ന് കമന്റ് ചെയ്യുക, അതിന്റെ റിപ്ലൈ തരാം കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബാക്കിയുള്ള അപ്ഡേറ്റ്സ്, അതായത് നമ്മുടെ പി എസ് സി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.